നമസ്കാരം. ബിസ്മൈൽ അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അങ്ങനെ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയാണ് ഇന്നത്തെ. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനെ കുറിച്ചിട്ടാണ്. ഫെങ്ഷുയിലെ ഏറ്റവും ഡേഞ്ചറസ്, ഫ്ലൈയിങ് സ്റ്റാറിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണിത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ശ്രദ്ധപൂർവ്വം കേൾക്കണം, അത് കണ്ട് മനസ്സിലാക്കണം. കാരണം സ്റ്റാർ ഫൈവ് എന്ന് പറയുന്നത് ഒരു ഡെഡ്ലി സ്റ്റാറാണ്. അതിലെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റു സ്റ്റാറുകളെ പോലെയല്ല, ഈ സ്റ്റാർ വരുന്ന ദിക്കുകളില് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് മരണം വരെ സംഭവിക്കാവുന്ന കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. എന്റെ അനുഭവത്തില്, അങ്ങനെ എന്റെ വ്യക്തിപരമായ അനുഭവത്തില്, എന്റെ അടുത്ത ചില ബന്ധുക്കളുടെ മരണം ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും ഇത് കാരണമായിട്ടുണ്ട്. ആ തരത്തില് നമ്മളത് കെയർ ചെയ്യാതിരുന്നപ്പോൾ പല ദുരന്തങ്ങളും എന്റെ അനുഭവത്തിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ, അതിനുശേഷം ഞാൻ വളരെ കെയർഫുൾ ആയിട്ടാണ് സ്റ്റാർ ഫൈവിനെ ഡീൽ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കാണുക. എന്റെ പേര് ബിപിൻ കേശവൻ, ഞാൻ ബിസ്മൈൽ അക്കാഡമിയിലെ ഒരു ട്രെയിനറാണ്, ഞാൻ ഒരു ഫെങ്ഷി ട്രെയിനറാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ സ്റ്റാർ ഫൈവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർ ഫൈവിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് ആദ്യം തന്നെ അസസ് ചെയ്യാം. ഇത് ഒരു എർത്ത് ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ്, എർത്ത് എലമെന്റ് ആണ്. സ്റ്റാർ ഫൈവ് എന്ന് പറയുന്നത് ഒരു എർത്ത് എലമെന്റ് സ്റ്റാറാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു എർത്ത് അഫ്ലിഷൻ ആണ്. സ്റ്റാർ ഫൈവ് വരാൻ പോകുന്നത്, ഈ വർഷം വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്മോൾ വുഡിന്റെ ഡയറക്ഷൻ ആണ്. അപ്പം ഇവിടെ ഈ നമ്മൾ എലമെന്റ് വൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡ് എലമെന്റിന്റെ സെക്ടറിലേക്ക് സ്റ്റാർ ഫൈവ് വരുന്നു, ഒരു എർത്ത് എലമെന്റ് വരുന്നു. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ കുറവായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇനി പക്ഷേ ഇവിടെ ഈ സ്റ്റാർ ഫൈവ് എന്ന് പറയുന്ന എർത്ത് എലമെന്റിനെ കൺട്രോൾ ചെയ്യാൻ മാത്രം സ്മോൾ വുഡിന് കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വുഡ് എൻഹാൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ സ്റ്റാർ ഫൈവ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ സ്റ്റാറിനെ പറയുന്നത് ടോട്ടൽ ലോ സ്റ്റാർ എന്നാണ്. ഈ ടോട്ടൽ ലോ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ആ റൂം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പൊ സ്റ്റാർ ഫൈവ് വരുന്ന സൗത്ത് ഈസ്റ്റ് ബെഡ്റൂം അല്ലെ, സൗത്ത് ഈസ്റ്റ് ബെഡ്റൂം, സൗത്ത് ഈസ്റ്റ് ലിവിംഗ് റൂം ഒക്കെ നമ്മൾ ഒത്തിരി ടൈം ഉപയോഗിക്കുക. ഒരു ഓഫീസിലാണെങ്കിൽ അതിന്റെ സൗത്ത് ഈസ്റ്റ് പോർഷനിലിരുന്ന് നമ്മൾ അധിക സമയം സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുക, നമ്മുടെ സ്റ്റഡി റൂം സൗത്ത് ഈസ്റ്റ് പോർഷനിലായിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഇത് പറയുന്നത് എക്സ്ട്രീം മിസ് ഫോർച്യൂൺ. നമുക്ക് ഒന്നിനു മേലെ മറ്റൊന്ന് എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രവർത്തന മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കും, ഒന്നാമത്തെ കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രോഗങ്ങൾ, അത് സിവിയർ ഡിസീസസ് എന്നാണ് പറയുന്നത്. ഈ പലപ്പോഴും ഞാൻ ക്ലിനിക്കിൽ കാണാറുണ്ട്, ഞാനൊരു അക്യുപഞ്ചറിസ്റ്റ് കൂടെയാണ്. അക്യുപഞ്ചറിസ്റ്റും സുജോക്കും ട്രെയിനിങ്ങും സുജോക്കിന്റെ കൺസൾട്ടിംഗ് ഒക്കെ കൊടുക്കുന്ന ആളാണ്. ഇന്റർനാഷണൽ സുജോക്ക് അസോസിയേഷന്റെ ഒരു സർട്ടിഫൈഡ് ലെക്ചറർ കൂടെയാണ്. അപ്പം ഞാൻ എന്റെ ക്ലിനിക്കിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റാർ ഫൈവ് ഉള്ള റൂമുകൾ ഉപയോഗിച്ച സമയത്ത് ആ റൂം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് വളരെ സിവിയർ ആയിട്ടുള്ള ക്യാൻസർ പോലുള്ള അസുഖങ്ങളും അതേപോലെ തന്നെ മറ്റ് ഇപ്പൊ സ്ട്രോക്ക് വരുന്നത്, അത്തരത്തിലുള്ള പല ഡിസീസുകളും അപ്പിയർ ചെയ്തതും അവരുടെ ലൈഫ് തന്നെ അവസാനിപ്പിച്ചത് ഈ ഒരു സ്റ്റാറാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം എനിക്ക് അത്ര അനുഭവങ്ങൾ ഉള്ള ഒരു കാര്യമാണ് സ്റ്റാർ ഫൈവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ സിവിയർ ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾക്ക് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ആ സ്ഥാപനം പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റാറാണ് സ്റ്റാർ ഫൈവ് എന്ന് പറയുന്നത്. പിന്നെ അബോർഷൻസ്, ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കരുതെന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ അബോർഷൻസ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള മിസ്ഫോർച്യൂൺസും ഉണ്ടാക്കുന്ന സ്റ്റാറാണ്. അപ്പം എന്തൊക്കെ തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കാമോ അതിനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാറാണ്. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കും, ആൾക്ക് തന്നെ ആളെ തന്നെ ഇല്ലാതാക്കാം, ആക്സിഡൻസ്, റോബറി, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാമോ അതെല്ലാം. അതുകൊണ്ടാണ് ടോട്ടൽ ലോസ് സ്റ്റാർ എന്ന് പറയുന്നത്. നമുക്ക് പരിപൂർണ നഷ്ടമാണ് ജീവിതത്തിൽ ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി ഇതിനെ നമുക്ക് എന്താണ് ഇതിന് പ്രിവെന്റീവ് ആയിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് ഏത് സെക്ടറിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഇത് വന്നിരിക്കുന്ന സെക്ടർ ഞാൻ പറഞ്ഞു സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നതാണ്. അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും എന്താ പറയുക, പണം മാത്രം വിചാരിക്കരുത്. പണമാകാം, ആരോഗ്യം വലിയൊരു അസറ്റാണ്, അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള അസറ്റുണ്ട്, നമ്മുടെ ഗുഡ് ഫെയിം അങ്ങനെയുണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള അസറ്റുകളെയും
എല്ലാ തരത്തിലുള്ള അസറ്റുകളെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് മണി റിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ്സ് ആണ് പറയുന്നത്. നമുക്ക് ലാൻഡ് അസറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക, അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യിക്കേണ്ട സ്റ്റാർ ആണ്, എന്റെ സ്റ്റാറല്ല സെക്ടറാണ്. അപ്പൊ ആ സെക്ടറിലേക്കാണ് ടോട്ടൽ ലോസ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടല്ലേ ഹെൽത്തിന്റെ സെക്ടറിലേക്ക് ടോട്ടൽ ലോസ് സ്റ്റാർ വന്നപ്പോ എന്താ സംഭവിച്ചെന്നുള്ളത്. ഈ വർഷം നമുക്ക് വരുന്നത് നമ്മുടെ അസറ്റിന്റെ സെക്ടറിലേക്കാണ്. അപ്പൊ രാജ്യങ്ങൾക്കാണെങ്കിലും വീടുകൾക്കാണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും സ്ഥാപനങ്ങൾക്കൊക്കെ ആണെങ്കിലും അവരുടെ അസറ്റില് ഗണ്യമായ കുറവുണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടില് ഈ വർഷം റിയൽ എസ്റ്റേറ്റില് അതേപോലെ തന്നെ നമ്മുടെ ഷെയർ മാർക്കറ്റില് ഒക്കെ വലിയ കൂപ്പുകുത്തലുകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാം നമ്മളുടെ എല്ലാ ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ഈ വർഷം കുറയുമെന്ന് പറയാനല്ല എനിക്ക് തോന്നുന്നത്, കുറച്ചുകൂടെ അധികരിക്കാനാണ് സാധ്യതയുള്ളത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഫിനാൻഷ്യൽ ലോസ് ഒക്കെ വളരെ കൂടാൻ സാധ്യതയുള്ള വർഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ ലോജിക്കലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ചെലവുകളൊക്കെ കുറച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതാണ് വളരെ നല്ലതാവുകയുള്ളൂ എന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ഇത് ഈ ഒരു വർഷത്തില് നമുക്കിതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എനർജിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് ഈസ്റ്റ് റൂം ബെഡ്റൂം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ആദ്യമേ തന്നെ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റിലുള്ള റൂമിന്റെ ജനലുകളൊക്കെ തുറക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ആ ജനലുകളൊക്കെ തൽക്കാലത്തേക്ക് പെർമനന്റ് ആയിട്ട് നമ്മൾ അടച്ച് തന്നെ അങ്ങ് ഇടുക. നമുക്ക് ആ റൂമിലൂടെയുള്ള എയർ സർക്കുലേഷനും മറ്റ് വായു സഞ്ചാരമാണെങ്കിലും മറ്റ് എനർജിയൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യാം. ആ റൂമിലുള്ള കർട്ടൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തൊന്ന് ഒരു ഗ്രീൻ കളറാക്കി മാറ്റാം. അതേപോലെ തന്നെ ആ റൂമിൽ ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് അവിടെ ഇടുമ്പോൾ ഒരു ഗ്രീൻ കളർ സ്കിൻ ടോട്ടലി കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു ഗ്രീൻ കളർ ബൾബ് നമുക്ക് യൂസ് ചെയ്യാം ആ റൂമിൽ ഉപയോഗിക്കുന്ന ലൈറ്റായിട്ട്. അപ്പം ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അവിടെ എന്തെങ്കിലും തരത്തിലെ ടേബിളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സ്റ്റഡി ടേബിളോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളോ എന്റെ ടേബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഗ്രീനിഷ് കളർ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ ഇനി നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന എലമെന്റ് ഏതാണെന്നുള്ളതാണ്. ശരിക്കും എർത്ത് എലമെന്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് എലമെന്റ് കൊണ്ടാണ് സാധിക്കുക. ഒന്ന് മെറ്റൽ എലമെന്റും മറ്റൊന്ന് വുഡ് എലമെന്റും. അതില് വുഡ് അതിനെ ടോട്ടൽ ഡിസ്ട്രോയ് ചെയ്യിക്കുന്നതാണ്. എന്നാൽ അതേപോലെ തന്നെ മെറ്റൽ എലമെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് സപ്രസ് ചെയ്യിക്കുന്നതാണ്. ഈ സ്ഥലത്ത് മെറ്റൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ആളുകൾ ഈ വിൻജൈംസ് ഒക്കെ യൂസ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം വിൻജൈംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള എലമെന്റ് ആയിട്ടുള്ള ബേസ് എലമെന്റ് ആയിട്ടുള്ള വുഡിനെ അത് ബാധിക്കാതെ നമ്മുടെ അസറ്റിനെ കൂടുതൽ ലോസ് ഉണ്ടാക്കും. അതേപോലെ തന്നെ അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യാറില്ല. പകരം ഞാൻ അവിടെ യൂസ് ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നത് എപ്പോഴും പ്ലാന്റുകളാണ്. ആ പ്ലാന്റുകൾ ചെടികൾ വെക്കുമ്പോൾ നിർബന്ധമായിട്ട് ഒരു കാര്യമുണ്ട്, വാട്ടർ പ്ലാന്റ്സ് ആയിരിക്കണം. വാട്ടർ പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ലക്കി ബാബു അല്ലെ എല്ലാവരും വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫെങ്ഷുവിലെ ഒരു ഗാഡ്ജറ്റാണ്. അതിന് എന്തെങ്കിലും ദിവ്യത്വം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവ്യത്വം ഇല്ല. ലക്കി ബാബു എന്നുള്ള പേരൊക്കെ എങ്ങനെ വന്നു എന്ന് പോലും എനിക്കറിയില്ല. ശരിക്കും നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട എന്താണ്, വുഡ് ഉപയോഗിക്കുക. പിന്നെ ആ ലക്കി ബാമ്പുവിനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്നറിയാമോ, വാട്ടർ പ്ലാന്റ് ആയിട്ട് പ്രത്യേകിച്ച് നമുക്ക് വലിയ പരിചരണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇൻഡോർ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ്. അതിന് വലിയ വെയിലൊന്നും വേണ്ട, വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വലിയ കയറൊന്നും കൊടുത്തില്ലെങ്കിലും നമുക്ക് എന്താ പറഞ്ഞത് നന്നായിട്ട് കിട്ടും. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് എന്താണെന്നറിയാമോ, ഈ ലക്കി ബാമ്പും പണ്ടൊക്കെ ഒരിക്കലെ ഞങ്ങൾ കൊണ്ടുപോയി മണ്ണിൽ വെച്ച് പിടിപ്പിച്ചിരുന്നു. ആ മണ്ണിൽ വെച്ച് പിടിപ്പിച്ചപ്പോൾ വലിയ ചെടിയായി വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ തണ്ടുകളൊക്കെ എടുത്ത് അതാണ് ഇട്ട് വെക്കുന്നത്. അപ്പം ഇത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള നല്ല ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ആ ഇൻഡോർ പ്ലാന്റ്സിൽ പ്രത്യേകിച്ച് വാട്ടർ പ്ലാന്റ്സ് ആണ് നല്ലത്. മണി പ്ലാന്റ് പലപ്പോഴും പല വീടുകളിലും പല സ്ഥലങ്ങളിലും ഈ ഞങ്ങളുടെ ഇവിടെയൊക്കെ അടുത്ത് ഒരു തോടിന്റെ അറമ്പിലൊക്കെ ധാരാളം ഒരു മരത്തിൽ ഈ മണി പ്ലാന്റ് കയറി കിടപ്പുണ്ട്. ഞങ്ങൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കും. അപ്പൊ അങ്ങനെ അതൊക്കെ എടുത്താൽ മതി, അതിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഈ മണി പ്ലാന്റ് മുകളിലേക്ക് വളർന്ന പൈസ ഉണ്ടാകും, താഴേക്ക് വളർന്ന പൈസ പോകുന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചൊരു കാര്യമാണ്. അങ്ങനെ ഒന്നുമില്ല, അതൊരു പ്ലാന്റ് എനർജി, അതൊരു എനർജിയാണ് അല്ലെ, വുഡ് എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്ലാന്റോ അത്തരത്തിലുള്ള എന്തെങ്കിലും ചെടികളൊക്കെ വെച്ച് ഇൻഡോർ പ്ലാന്റ്സ്, പ്രത്യേകിച്ച് ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ മുറി യൂസ് ചെയ്യുക, അതിനെ എനർജൈസ് ചെയ്യുക. അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും.
ഇതൊക്കെയാണ് അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അപ്പം കഴിവതും ഇതിനെ ബെഡ്റൂം സ്റ്റഡി റൂം അങ്ങനത്തെ ഉള്ള ആവശ്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. എല്ലാ വീടുകളിലും ഡ്രസ്സ് അലക്കി ഇടുന്നതും അല്ലെങ്കിൽ ഉണങ്ങാനായിട്ട് ഇടുന്നതും പലപ്പോഴും ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന റൂമും ഒക്കെ ഉണ്ടാവും, അങ്ങനെ ഒരു റൂമായിട്ട് ഇതിനെ തൽക്കാലം മാറ്റുക എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഇനിയിപ്പോൾ അടിയന്തരമായിട്ടുള്ള ഒരു ദിവസത്തിൽ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ ഈ മുറി ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ കൂടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതായിരിക്കും. നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് ഈ റൂം ഉപയോഗിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. ഇനി പ്രധാന വാതിൽ സൗത്ത് ഈസ്റ്റിലേക്ക് ആണെങ്കിലോ വീണ്ടും കുറച്ചുകൂടെ കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് പ്രധാന വാതിൽ എപ്പോഴും തുറന്നിടുന്ന ആ ഒരു സ്വഭാവം നമുക്ക് കുറച്ച് കുറയ്ക്കേണ്ട വരും. പകരം എന്ത് ചെയ്യണം, നമുക്ക് അത്യാവശ്യം ആരിലൊക്കെ കയറി ഇറങ്ങുകയോ ചെയ്യുമ്പോൾ സമയത്ത് മാത്രം തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്യുക. ആ ഡോറൊക്കെ തുറക്കുകയോ അടയ്ക്കുകയും ചെയ്യുമ്പോൾ വലിയ ശബ്ദങ്ങളൊന്നും ഇല്ലാതിരിക്കുക. ഈ വിജാഗിരിയിലൊക്കെ എന്തെങ്കിലും ലൂബ്രിക്കന്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു WD-40 പോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അടിച്ച് തുറക്കുകയോ അടയ്ക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ നോയിസ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. അതേപോലെ നിങ്ങൾ അവിടെ എന്താ പറയുക ഫ്ലോർ മാറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ തറയിൽ ചവിട്ടിയൊക്കെ ഇടുന്നില്ലേ, അങ്ങനെ ചവിട്ടിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിൽ നല്ല ഈ പുല്ലിന്റെ ഒക്കെ പോലെയുള്ള മാറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ള മാറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുല്ല് വെച്ച് പിടിപ്പിച്ച പുൽത്തകിടി പോലെയൊക്കെ പിരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നത് വളരെ 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 നല്ല ഒരു കാര്യമാണ് സൗത്ത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീടുകൾക്ക്. അതേപോലെ തന്നെ ധാരാളം ചെടികൾ വീടിന്റെ മുൻഭാഗത്തൊക്കെ വെച്ച് പിടിക്കുക. അതിനകത്ത് ചെടികൾ എന്ന് പറയുമ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന ചെടികളെക്കാൾ കൂടുതലായിട്ട് നമ്മളിപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ധാരാളം ലീഫി ആയിട്ട് നിൽക്കുന്ന വീടിന്റെ വെളിയിലൊക്കെ ആണെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ചില പ്ലാന്റുകളൊക്കെ ഉണ്ട്. അതായത് ബാംബു പ്ലാന്റുകൾ, ചെറിയ നമുക്കറിയാം ചെറിയ ചെറിയ യെല്ലോ ബാംബുവിന്റെ ഒക്കെ ചെറിയ ബുഷായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നന്നായിട്ട് പടന്നൊക്കെ വരുന്ന ബാംബു പ്ലാന്റുകളൊക്കെ കാണും, അത്തരത്തിലുള്ള പ്ലാന്റുകൾ. അതേപോലെ തന്നെ ഞാൻ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു സാധനമാണ് ചൈനീസ് ഓറഞ്ച് കേട്ടോ. ആ ചൈനീസ് ഓറഞ്ചിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും അത് ചില മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉണ്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ സംസാരിക്കും. ചൈനീസ് ഓറഞ്ച് വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മണി പ്ലാന്റ്, അതേപോലെ നിങ്ങൾക്കറിയാലോ ഇങ്ങനെ കുറെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നല്ല രസമായിട്ടുള്ള നല്ല ലീഫി ആയിട്ടുള്ള അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. കഴിവതും വാട്ടർ പ്ലാന്റ്സിന് വളരെ സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു താമര ആമ്പല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതൊക്കെ വെക്കാം. പിന്നെ നിങ്ങൾ അവിടെ ഈ വീടിന് മുൻഭാഗത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോട്ടൊക്കെ എന്തെങ്കിലും ചെറിയ പോണ്ടോ അങ്ങനെ ഫിഷ് പോണ്ട് പോലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അതിനകത്ത് കാസോള പോലെയുള്ളതോ അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻ പായലോ അങ്ങനത്തെ എന്തെങ്കിലും പായലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിവിടെ ഒരു കാര്യങ്ങളും നിങ്ങളിവിടെ ഒരു കറക്ഷനും ചെയ്തില്ല എങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തിയില്ല എങ്കിലും ചില കാര്യങ്ങൾ ചെയ്യരുതാത്തതായിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ മണ്ണ് ഇളക്കുക, എന്തെങ്കിലും തരത്തിൽ പൊളിക്കുക, ഇത്തരത്തിലുള്ള എർത്ത് എലമെന്റിനെ ഇളക്കുന്നതായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ഈ സ്റ്റാറിന്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും കണ്ടുള്ള എന്നാ പറയുക, ട്രിഗർ ചെയ്യുമ്പോൾ മാത്രം എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഭയങ്കരമായിട്ട് അതിന്റെ ഒരു എഫക്ട് വരുന്നത്. വല്ലാത്തപ്പോഴൊക്കെ അത് കുറെ സൈലന്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് ഒരു എഫക്ട് കൂടുന്നൊരു സമയമുണ്ട്. ഇപ്പൊ നമ്മൾ ഇയർലി സ്റ്റാർ 5 പറഞ്ഞില്ലേ, ഇതേപോലെ തന്നെ മന്ത്ലിയും സ്റ്റാർ 5 അവിടെ വരുന്നുണ്ട്. അപ്പൊ മന്ത്ലി 2-5 ഇതൊക്കെ കടന്നു വരുന്ന സമയത്ത് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആവാറുണ്ട്. അപ്പം ആ അത് എപ്പോഴൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് ഞങ്ങളുടെ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ഫെബ്രുവരി മാസം ആദ്യം തൊട്ട് ഞാൻ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആ മാസത്തിന്റെ ഒരു ഫ്ലൈങ് സ്റ്റാർ എങ്ങനെയാണ് അവസ്ഥ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ആ വീഡിയോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണല്ലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടണം കേട്ടോ, അത് മറക്കരുത്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നു. അപ്പം നമുക്ക് എന്താ പറഞ്ഞു വന്നത്, അപ്പം ഈ ഒരു ഇതിന്റെ ഒരു സിവിയോറിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അവിടെ മണ്ണിളക്കുക, മരം മുറിക്കുന്നത് വളരെ ഡേഞ്ചറാണ്. വളരെ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 2-3 അനുഭവങ്ങൾ ഉള്ളതാണ്. എന്റെ വളരെ അടുത്ത ബന്ധു അവന്റെ വരെ മരണം. അത് ഞാൻ ഇനിഷ്യലി ഇത് പഠിച്ചു തുടങ്ങിയ കാലത്തൊക്കെ ഞാൻ വീട്ടിലൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ ആളുകൾക്ക് കേൾക്കാനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ അറിയുന്ന ആളുകളോട്, നമ്മുടെ ബന്ധുക്കളോട്, സുഹൃത്തുക്കളോടൊക്കെ ഇങ്ങനെ പറയും ഈ വർഷം ഇങ്ങനെ ഒന്നും ചെയ്യരുത്, അത് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. പക്ഷേ ഞാനൊക്കെ അനുഭവത്തിൽ ഇത് വന്നതിന് ശേഷം ഇപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്നോട് എല്ലാവരും പലരും വിളിച്ച് ചോദിക്കും, ഞങ്ങളുടെ ബന്ധുക്കളാണല്ലോ, നമുക്കറിയാവുന്ന ആളുകളൊക്കെ വിളിച്ച് ചോദിക്കും ഈ വർഷം എന്താ ചെയ്യുക, ഏത് ദിക്കിലാ പ്രശ്നമുള്ളത്, എവിടെ ഡിസ്റ്റർബ് ചെയ്യരുതാത്തത് എന്ന്. കാരണം മറ്റു ഒരു കറക്ഷനും നിങ്ങൾ ചെയ്തില്ലായാലും, വീട്ടിൽ ഒരു കറക്ഷനും ചെയ്തില്ല എങ്കിലും അടുത്തൊരു വർഷം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സൗത്ത് ഈസ്റ്റ് വീടിന്റെ ഭാഗം
എന്താ പറയുന്നത് വീടിന്റെ ഭാഗം അവിടെ പൊളിക്കുക, അവിടെ മണ്ണിളക്കുക, മരം മുറിക്കുക, പ്രത്യേകിച്ച് വലിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിന്റെ ഒരു റെസ്പോൺസ് ഉണ്ടാകുമെന്നുള്ളത് വളരെ ഉറപ്പാണ്. അതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് പോർഷനിലായിട്ട് പടക്കം പൊട്ടിക്കുക, ടി വി ഓപ്പറേറ്റ് ചെയ്യുക, ആ വലിയ സൗണ്ടോട് കൂടിയിട്ട് ശബ്ദം ഉണ്ടാകുന്ന രീതിയിൽ ആ സ്ഥലത്ത് ടി വി വെക്കുക, അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കൊണ്ടു വെക്കുക, ഇത്തരത്തില് അതേപോലെ ഡ്രില്ല്, നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ഒക്കെ ഇല്ല, അത് വെച്ചിട്ട് ഡ്രില്ല് ചെയ്യുക, അതായത് നോയിസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും, അതേപോലെ എന്തെങ്കിലും മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് സൗത്ത് ഈസ്റ്റ് പോർഷനിൽ വെച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്യാതിരുന്നാൽ തന്നെ സ്റ്റാർ ഫൈവിനെ ട്രിഗർ ചെയ്യാതിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ട്രിഗർ ചെയ്യാതിരുന്നാൽ തന്നെ നമുക്ക് വളരെയധികം ആശ്വാസം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റാർ ഫൈവിനെ ട്രിഗർ ചെയ്യാതിരിക്കുക. അപ്പൊ പ്രധാനമായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന്, സ്റ്റാർ ഫൈവിനെ ട്രിഗർ ചെയ്യാതിരിക്കുക. രണ്ട്, നിങ്ങൾ ആ സൈഡ് ആ റൂമിന്റെ ഒക്കെ അതൊന്ന് വിൻഡോ ഒക്കെ ഒന്ന് അടച്ച് ഇടുക. സൗത്ത് ഈസ്റ്റ് ഫേസിംഗ് വീടുകളൊക്കെ ആണെങ്കിൽ കുറച്ചധികം സൂക്ഷിക്കണം. അവരെന്താ ചെയ്യേണ്ടത്, ആ ഈ സൗത്ത് ഈസ്റ്റിലേക്കുള്ള ആ ഡോർ ഒക്കെ ഒന്ന് കഴിവതും സമയങ്ങളിലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിരിക. അവിടെ ഏതെങ്കിലും വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഗ്രീൻ കളർ കർട്ടൻ ഇടുക. ഒരു സിറ്റ് ആ സൗത്ത് ഈസ്റ്റ് ഫേസിംഗ് വീടുകളൊക്കെ ആണെങ്കിൽ സിറ്റ് ഔട്ടിൽ ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം. കഴിവതും ഒരു ഗ്രീനിഷ് ആംബിയൻസ് കൊടുക്കുക. ഈ സൗത്ത് ഈസ്റ്റ് പോർഷനിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക. ഞാൻ പറഞ്ഞു, ഗാഡ്ജറ്റുകൾ വെച്ചത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഇത്തരത്തിലുള്ള എനർജീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില നെഗറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് വലിയ വഴുക്കലുള്ള ഒരു കുളമാണ്, അപ്പൊ നമുക്ക് പായലൊക്കെ ഒത്തിരി പിടിച്ചു കിടക്കുന്ന ഒരു കുളത്തിലേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടതെന്ന് അറിയുവാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇറങ്ങാതിരിക്കാം, അല്ലെങ്കിൽ ഇറങ്ങുവാണെങ്കിൽ എന്ത് ചെയ്യണം, അത്ര കെയർഫുൾ ആയിട്ട് ഇറങ്ങുക. ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, ഇല്ല വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഈ സ്റ്റാർ ഫൈവ് സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന നമ്മുടെ അസറ്റിനെ ഒക്കെ വളരെയധികം ബാധിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുൾ ആകേണ്ടതാണ്. നിങ്ങൾക്ക് ഈ ഡയറക്ഷനിൽ കറക്ഷൻസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും ഒരു കാര്യമെങ്കിലും ഏറ്റവും കുറഞ്ഞ വർഷം ചിന്തിക്കുക. അവിടെ പ്രത്യേകിച്ച് പൊളിച്ചു പണികൾ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അതായത് വീടിന്റെയോ മറ്റു പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഓൾറെഡി പൊളിച്ച് വീടിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുക, സ്വാഭാവികമായിട്ട് സൗത്ത് ഈസ്റ്റ് പോർഷനിലൊക്കെ കൺസ്ട്രക്ഷൻ നടത്തിയേ പറ്റത്തുണ്ടോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. ഈ ഒരു വർഷത്തെ കാര്യം ഇതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സൗത്ത് ഈസ്റ്റിനെ കുറിച്ചുള്ള കുറേയധികം വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ ഒരു മൂന്നാമത്തെ വീഡിയോ ആണ് അല്ലെ, ഈസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. അതിനു മുമ്പ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഞാൻ തന്നിരുന്നു. അടുത്ത വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്, സൗത്ത് ഡയറക്ഷനെ കുറിച്ചിട്ടുള്ളതാണ്. ആ വീഡിയോ അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും തുടർച്ചയായിട്ട് ഈ വീഡിയോയിൽ കാണുക. ഒരു വീഡിയോ മാത്രം കണ്ട് ഇതോടുകൂടി ഈ എന്താ പറയുക ഫെങ്ഷിയുടെ ഈ ഒരു ഇത് തീർന്നു എന്ന് വിചാരിക്കരുത്. ഞാൻ പ്രത്യേകിച്ച് യാതൊരു ഗാഡ്ജറ്റും വാങ്ങിക്കാതെ നിങ്ങളുടെ കയ്യിലെ പൈസ ഒന്നും കളയാതെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിലെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫെങ്ഷി ഇയറിൽ, അല്ലെങ്കിൽ 2021 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തെ എങ്ങനെ നമുക്ക് നല്ലതാക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തുടർന്നും വീഡിയോസ് ഒക്കെ കണ്ട് ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് ഉണ്ടാവണം. നിങ്ങൾ നൽകുന്ന നല്ല നല്ല കമന്റുകളും ഒക്കെയാണ് ഞങ്ങളുടെ പ്രോത്സാഹനം. അപ്പൊ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.